നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിക്കെ കോൺഗ്രസിനകത്ത് വലിയ അഴിച്ചുപണി വരികയാണ്. വലിയ അഴിച്ചുപണി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പാവപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ തല ഉരുളാൻ പോകുന്നു. എല്ലാവരും കൂടി അവസാനം ആ പാവപ്പെട്ടവന്റെ തലയ്ക്ക് എല്ലാ ഉത്തരവാദിത്വവും കെട്ടിവെച്ച് അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളാൻ ഒരുങ്ങുകയാണ്. കെ പി സി സി പ്രസിഡന്റായ ശേഷം രണ്ടു വർഷം പൂർത്തീകരിക്കുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു പരാജയപ്പെട്ട കെ പി സി സി അധ്യക്ഷൻ എന്ന ലേബൽ കുത്തി ഇതിന്റെ പടിയിറങ്ങാനുള്ള വഴിയൊരുങ്ങുകയാണ്. തിങ്കളാഴ്ച ഔദ്യോഗികമായി അറിയാൻ കഴിയും. എ ഐ ഗ്രൂപ്പുകൾ ശക്തമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റമ്പാനുള്ള കാര്യം മുല്ലപ്പള്ളിയുടെ കഴിവുകേടാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് മുല്ലപ്പള്ളി തന്നെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പിന്നാലെ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു. അത് പറയേണ്ടി വന്നതിന് മുന്നോടിയായി അദ്ദേഹം ഒരു വാചകം കൂടി പറഞ്ഞിരുന്നു. തോറ്റതിന് പിന്നാലെ തന്നെ വളഞ്ഞിട്ട് കല്ലെറിയുകയായിരുന്നു. ഇതിനുവേണ്ടി താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. ചെയ്ത തെറ്റൊന്നേ ഉള്ളൂ, നിങ്ങൾ കെ പി സി സി അധ്യക്ഷൻ സ്ഥാനത്തിരുന്നിട്ട് നിങ്ങൾ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടു വർഷം ആ സ്ഥാനത്തിരുന്നപ്പോൾ നേടിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റ് കോൺഗ്രസ് ജയിച്ചു എന്നുള്ള കാര്യമാണ്. ആ 20-ൽ 19 സീറ്റ് ജയിക്കുമ്പോൾ ആ ജയത്തിന് ഉത്തരവാദിത്തം എല്ലാ നേതാക്കന്മാരും കൂടി പങ്കിട്ടെടുത്തു. പക്ഷേ തോറ്റമ്പിയപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം കെ പി സി സി അധ്യക്ഷന്റെ ചുമലിൽ മാത്രം. അതായത് നേതൃത്വം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ നേതാക്കൾ അത് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ടെങ്കിൽ പരിശോധിച്ചാൽ ശരിയാണ്. രണ്ടു വർഷം അവിടെ ഇരുന്നിട്ട് തന്റേതായ തീരുമാനം എന്നുള്ള രീതിക്ക് എന്ത് നിലപാട് സ്വീകരിക്കാൻ മുല്ലപ്പള്ളിക്ക് കഴിഞ്ഞു? ഒരു തീരുമാനവും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പാർട്ടിയിൽ പുനഃസംഘടന നടത്തുമെന്നും നിങ്ങൾക്ക് മികച്ചൊരു ടീം വേണമെന്നാണ് അധികാരത്തിലേറിയ ഉടനെ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഗ്രൂപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടവരെ എല്ലാത്തിനെയും ഈ സംഘടനയ്ക്കുള്ളിലേക്ക് തിരികെ കയറ്റി അവസാനം ഒരു ജംബോ പട്ടികയുണ്ടാക്കി. നിരവധി സെക്രട്ടറിമാർ, നിരവധി ജനറൽ സെക്രട്ടറിമാർ, നിരവധി വൈസ് പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, നോൺ വർക്കിംഗ് പ്രസിഡന്റുമാർ, പ്രസിഡന്റ്, അങ്ങനെ പല പല ഘട്ടത്തിൽ നിങ്ങൾ ഈ പാർട്ടിയിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ആൾക്കാരെ കുത്തിത്തിരിക്കുന്നതിന് കൂട്ടുനിന്നു. അപ്പോൾ അതിലൂടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നേതാക്കന്മാരുണ്ട്, അണികളില്ലാത്ത അവസ്ഥയിലേക്ക് പാർട്ടി കൂപ്പുകുത്തി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ പാർട്ടി നയിച്ച കാലഘട്ടത്തിൽ എന്ത് നേട്ടമാണ് പാർട്ടിക്ക് സംഘടനാ തലത്തിൽ ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. പാർട്ടിയുടെ വളർച്ച എങ്ങനെയെന്ന് ചോദിച്ചാൽ പടവലങ്ങ പോലെയാണ്, നല്ല താഴേക്ക് പോയിട്ടുണ്ട്. ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടിയുടെ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ പരിതാപകരമായി എന്നാണ് പാർട്ടി നേതാക്കന്മാർ തന്നെ പറയുന്നത്. അതായത് അണികളെപ്പോലും ആവേശം കൊള്ളിക്കാൻ കഴിയാത്ത ഒരു അധ്യക്ഷൻ എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാന ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ കെ മുരളീധരൻ, കെ സുധാകരൻ തുടങ്ങിയവരുടെ പേര് ഫ്ലെക്സ് ബോർഡുകളിലൂടെ ഉയർത്തിക്കാട്ടി ഇവർ ഇനി നേതൃനിരയിലേക്ക് വരണമെന്നുള്ള ആവശ്യം പലയിടങ്ങളിലും ശക്തമായി ഉയർന്നു കേട്ടു. അത് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്. അത് മുല്ലപ്പള്ളി കൃത്യമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ കീ പോസ്റ്റിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആവശ്യം ശക്തമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇനി പാർട്ടിക്ക് ഒരു തിരിച്ചുവരവ് വേണമെങ്കിൽ ഉമ്മൻചാണ്ടി കീ പോസ്റ്റിലേക്ക് വരണമെന്നുള്ളതാണ് പൊതുവെയുള്ള ആവശ്യമായി ഓർന്നിരിക്കുന്നത്. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് മുസ്ലിം ലീഗുമാണ്. അപ്പോ മുല്ലപ്പള്ളിയെ സ്വാഭാവികമായി ഇതിൽ നിന്ന് ഒഴിവാക്കി ഇവിടെയെങ്കിലും ഒരു നിയമസഭാ സീറ്റ് കൊടുക്കുമെന്നാണ് പറയുന്നത്. പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് കൊയിലാണ്ടി, കൽപ്പറ്റ, പേരാമ്പ്ര എന്നീ മൂന്ന് മണ്ഡലങ്ങളാണ്. അതിൽ കൊയിലാണ്ടിയിൽ മത്സരിക്കുമെന്നാണ് ഏറെക്കുറെ പറഞ്ഞു കേൾക്കുന്നത്. കൊയിലാണ്ടിയിൽ മത്സരിക്കാനുള്ള കാര്യം കെ മുരളീധരൻ വടകരയിൽ മത്സരിച്ച സന്ദർഭത്തിൽ കൊയിലാണ്ടിയിൽ കോൺഗ്രസിന് നേടാനായ വോട്ട് ഷെയർ അതാണ് അദ്ദേഹത്തെ അവിടേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം തീരുമാനമായി എടുക്കാൻ കാര്യം. അത് നേതൃത്വം എടുത്ത തീരുമാനമല്ല, ഒരു ധ്വനി പടരുന്നതാണ്. അത് എത്രത്തോളം ശരിയാണെന്നും അറിയാൻ പറ്റില്ല. എന്തായാലും കൊയിലാണ്ടി മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 1970 മുതൽ 1991 വരെ ആ മണ്ഡലം കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്നു. പിന്നീട് ആ ഒരു സമീപനം ആ മണ്ഡലം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇടതും വലതും മാറിയും തിരിഞ്ഞു വന്നെങ്കിലും 2006 മുതൽ അത് ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോ ആ നിലയ്ക്ക് കെ പി സി സി അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു മത്സര രംഗത്തേക്ക് പോവുകയാണെങ്കിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മുല്ലപ്പള്ളിയുടെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കാം. അതിൽ യാതൊരു തർക്കവും വേണ്ട. മുല്ലപ്പള്ളിക്ക് വീട്ടിലേക്ക് ചടഞ്ഞുകൂടാനുള്ള അവസരം പാർട്ടി നേതൃത്വം തന്നെ ഒരുക്കി തരുന്നതാണ്. ഇപ്പോൾ ഈ വച്ചു നീട്ടുന്ന സീറ്റ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനും തർക്കമുണ്ടാകുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഏറ്റവും ഒടുവിൽ എടുത്തിരിക്കുന്ന തീരുമാന പ്രകാരമാണെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് പാർട്ടിയെ നയിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള തീരുമാനമാണ് കോൺഗ്രസ്
ഗ്രൂപ്പ് നേതാക്കന്മാർ തന്നെ കൈക്കൊണ്ട് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും തിങ്കളാഴ്ച ഡൽഹിയിൽ ചേരുന്ന നേതാക്കന്മാരുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം. എന്തായാലും മുല്ലപ്പള്ളിക്ക് പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരുന്നത് ഒരു പരാജയപ്പെട്ട KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്കാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ സ്ഥാനം മാറ്റത്തിനായി പാർട്ടിയിൽ നിന്ന് മുറവിളി വരുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു നേതാവെന്നാണ് ചോദിക്കുന്നത്. പറയുന്ന ഒരു വാക്ക് പോലും കൃത്യമായി നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയാത്ത ഗതികേടിൽ ഒരു പാവയായിട്ട് ആ സീറ്റിൽ ഇരിക്കേണ്ട ഗതികേടാണ് മുല്ലപ്പള്ളിക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അന്തസ്സുണ്ടെങ്കിൽ VM സുധീരനെ പോലെ എറിഞ്ഞിട്ട് പോകണം, എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല ഈ പരിപാടി എന്ന് പറയാൻ നിങ്ങൾ ആർജവം കാണിക്കും. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഡിമാൻഡ് വരുന്നു. അല്ലാതെ നിങ്ങളെ കറിവേപ്പില പോലെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പള്ളി ഇത്രയും കാലം കെട്ടിപ്പടുത്തതൊക്കെ ഒന്നുമല്ലാതെ ആയിത്തീരുന്ന ഒരവസ്ഥ ഇനിയിപ്പോൾ കേരള രാഷ്ട്രീയം കാണേണ്ടി വരും. എന്തായാലും ഇത്രയും കാലം ഈ പാർട്ടിയെ നയിക്കാനും ഈ പേര് ഉയർന്നു കേൾക്കാനും ഒരു സാഹചര്യം ഉണ്ടായത് ആ സീറ്റിലിരുന്നത് കൊണ്ട് തന്നെയാണ്. ആ സീറ്റിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരുന്നത് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലൊരു തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞതുപോലെ വളഞ്ഞിട്ട് ആക്രമിച്ച് നിങ്ങളെ ഇറക്കിവിടാൻ പോവുകയാണ്. ആ ഇറക്കിവിടൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി ശോഭനമാക്കുമെന്ന് മുല്ലപ്പള്ളി കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്നാണ് അതിന്റെ അടിസ്ഥാനം. ഇപ്പോൾ പരിഗണിക്കുന്ന 3 സീറ്റിലും ജയസാധ്യത കുറവുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഗ്രൂപ്പ് നേതാക്കന്മാർ അദ്ദേഹത്തോട് കാണിക്കുന്നത് കുറച്ച് കടന്ന കൈയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയിട്ട് നിങ്ങൾക്ക് മാന്യമായ അദ്ദേഹത്തെ ഇറക്കിവിടാം. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ മുല്ലപ്പള്ളി കഴിവില്ലാത്ത KPCC അധ്യക്ഷനാണെന്ന പേരിൽ മാറ്റുന്നത് ശക്തമായ വിമർശനങ്ങൾ ഉണ്ടാക്കാനേ ഇടയാക്കും. എന്തായാലും മുല്ലപ്പള്ളിക്ക് ഈ ഗതികേട് വന്നതിൽ ഗ്രൂപ്പ് നേതാക്കന്മാർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാര്യം അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകൾ തിരുത്തിയത് അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കാതിരുന്നത് AI ഗ്രൂപ്പ് നേതാക്കന്മാർക്ക് വേണ്ടിയാണ്, അവരുടെ പിടിവാഴ്ചയ്ക്ക് വഴങ്ങിക്കൊടുത്തിട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാകാൻ കാര്യമില്ല. അപ്പോ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ ഗതികേട് അദ്ദേഹത്തിന് വന്നു ചേരാൻ വഴിയൊരുക്കി കൊടുത്തത് ഈ ഗ്രൂപ്പ് നേതാക്കന്മാരാണ്. ആ നിലയ്ക്കാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് 2 വർഷം പൂർത്തീകരിച്ചപ്പോൾ പരാജിതനായ KPCC അധ്യക്ഷൻ എന്ന പേര് ചാർത്തി കിട്ടിയ ശേഷം മുല്ലപ്പള്ളിയെ ഇപ്പോൾ പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നത്. ആ തീരുമാനം എത്രത്തോളം ഫലവത്താകുമെന്നൊക്കെ ഇനി കണ്ടറിയേണ്ടതുണ്ട്. മുല്ലപ്പള്ളിയെ പോലെ തന്നെ ഒരു നേതാവിനെയും വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജയിക്കാൻ കഴിയില്ല എന്നാണ് അണികൾ പൊതുവെ പറയുന്നത്. ആ പറയുന്ന അഭിപ്രായ പ്രകടനത്തെ മാനിച്ചാലും ഇത്തരത്തിലൊരു വലിയ കുതിച്ചുചാട്ടമൊന്നും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനായിട്ടുള്ള ശേഷി മുല്ലപ്പള്ളിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സാത്വികനായ ഒരു മനുഷ്യനാണ്, വലിയ തോതിൽ പ്രസംഗിക്കാൻ അറിയില്ല, വലിയ തോതിൽ വാചക കസർത്തുകൾ നടത്താൻ അറിയില്ല, പക്ഷേ പലപ്പോഴായി വിടുവാഴ്ത്തനങ്ങൾ പറഞ്ഞ് വിവാദങ്ങളിൽ പെടുകയും അത് പാർട്ടിക്ക് വലിയ കോട്ടമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്കെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഘടകകക്ഷി നേതാക്കൾ പറയുകയാണ് എങ്ങനെയെങ്കിലും ഈ നേതൃത്വത്തെ ഒന്ന് മാറ്റിത്തരണമെന്ന് ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. എന്തായാലും മുല്ലപ്പള്ളിയുടെ പടിയിറക്കം ശരിയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ വരുന്ന തിങ്കളാഴ്ച കൃത്യമായിട്ട് അറിയാൻ കഴിയും. തിങ്കളാഴ്ചത്തെ നേതൃയോഗത്തിന് ശേഷം ബലിയാടായി പുറത്തു പോകാനാണ് മുല്ലപ്പള്ളിക്ക് വിധിയെങ്കിൽ രാഷ്ട്രീയ ഭാവി ഇതോടെ വിട പറഞ്ഞിട്ട് വേണം പുറത്തിറങ്ങാൻ എന്നുള്ള കാര്യം മുല്ലപ്പള്ളി മറക്കാതിരിക്കുന്നതാണ് നല്ലത്.